രാഹുൽ ഗാന്ധിയെ നക്സൽ എന്ന് വിളിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജമ്മു കാശ്മീർ ഇലക്ഷൻ പ്രചരണത്തിനിടെയാണ് രാഹുൽ ഗാന്ധി ഹിന്ദു ദേവി ദേവന്മാരെ അപമാനിക്കുന്നു നക്സൽ മനസ്ഥിതിയാണ് തുടങ്ങിയ ശക്തമായ ആരോപണങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തെ ഷാഡോ പ്രൈം മിനിസ്റ്റർ എതിരെ ആരോപിച്ചത് നമസ്കാരം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ വരുമ്പോൾ മറ്റൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് പലപ്പോഴും അറിയാം അദ്ദേഹം യൂഷ്വലി കാണുന്ന സ്റ്റേറ്റ്സ്മാൻലി നേതാവോ ഒരു മധ്യവർത്തി നിലപാടിനോട് അടുത്ത് നിൽക്കുന്ന നിലപാടെടുക്കുന്ന നേതാവോ അല്ല പലപ്പോഴും ഇലക്ഷൻ സമയത്ത് കേരള സ്റ്റോറി പോലുള്ള സിനിമകളെ എന്താ പറയുക വിഭാഗീയതയ്ക്ക് വേണ്ടി വിദ്വേഷത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളുടെ ഭാഗമാകാറുണ്ട് അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകളുടെ മംഗലസൂത്രം താലിമാല മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ്സുകാർ കട്ടെടുത്ത് കൊടുക്കൂ പറയുന്ന ബി ജെ പിക്കാർ പോലും അത്ഭുതപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യാത്ത വാദങ്ങളൊക്കെ നരേന്ദ്രമോദിജി പലപ്പോഴും നിരത്താറുണ്ട് ഏ അതേപോലെ ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ വളരെ പ്രധാനപ്പെട്ട ഇലക്ഷൻ നടക്കുക പ്രത്യേകിച്ച് സ്റ്റേറ്റ്ഹുഡ് തിരിച്ചു കിട്ടുമോ തുടങ്ങിയ ധാരാളം കാര്യങ്ങളിൽ ഇപ്പോഴും ശക്തമായ സംവാദം നിലനിൽക്കുക അപ്പോ സെപ്റ്റംബർ പത്തൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായി പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ ആഞ്ഞടുക്കുകയും രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഹിന്ദു ദേവി ദേവന്മാരെ അപമാനിച്ചുവെന്നും ഇതൊരു നക്സൽ മനസ്ഥിതിയാണെന്നും ആ വ്യക്തികളെ പണിഷ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറയാം എല്ലാവിധ ബഹുമാനത്തോടെയും പറയട്ടെ നമുക്ക് നിഷ്പക്ഷമായിട്ടും വസ്തുനിഷ്ഠവുമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയൂ കഴിയും

ഒരു വ്യക്തിയുടെ പ്രവൃത്തിയും ഒരു വ്യക്തിയുടെ വാക്കും അയാൾ പറയുന്ന കാര്യങ്ങളും ഒരുമിച്ചാകുന്നു അല്ലെങ്കിൽ ഒരേപോലെ ആകുന്നു ദേവത എന്ന വാക്കിന് ഈ ഒരു തലത്തിൽ അർത്ഥമുണ്ട് രാഹുൽ ഗാന്ധി ഫിലോസോഫിക്കലി വ്യാഖ്യാനിച്ചതാണ് അതിനോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം അത് രാഹുൽ ഗാന്ധിയുടെ ഒരു വ്യാഖ്യാനമാണ് ദേവത എന്ന വാക്കിന് രാഹുൽ ഗാന്ധി പുതിയൊരു തലമാണ് ഒരു കൗതുകകരമായ വ്യാഖ്യാനമാണ് അതായത് ദേവത എന്ന വാക്കിന് കറക്റ്റായ ഇംഗ്ലീഷിലെ അർത്ഥം ഡേറ്റി എന്നാണ് ദൈവമെന്നല്ല ഡേറ്റ് ചെയ്യുന്ന പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നത് ദൈവമെന്നോ ഡേറ്റ് ചെയ്യുന്നോ അല്ല ഒരു വ്യക്തി ഫുള്ളി ട്രാൻസ്പെരൻറ് ആകുക അയാൾ നിസ്വമാകുക നിസ്വാർത്ഥനാകുക തന്നെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കി ജനങ്ങൾക്ക് വേണ്ടിയോ പൊതുസമൂഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉന്നതമായ ഒരു ചൈതന്യത്തിനോ ശക്തിക്കോ വേണ്ടിയോ പ്രവർത്തിക്കുക എന്നൊരു അർത്ഥത്തിലാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത് പക്ഷേ ഇത് ഹിന്ദു ദേവി ദേവന്മാരെ അപമാനിക്കലാണെന്ന് ശ്രീ നരേന്ദ്രമോദിജി പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ് സി അവിടെയാണ് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്ന് തിരിച്ചറിയുന്ന നമുക്ക് ഉണ്ടാകണം രാഹുൽ ഗാന്ധിയെ എന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഹിന്ദു ദേവി ദേവന്മാരെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നിട്ട് ഒരു അർത്ഥവുമില്ല രാഹുൽ ഗാന്ധി ശ്രീ നരേന്ദ്രമോദിയേക്കാൾ ആർജവത്തോടെ തിരുപ്പതി ലഡുവിന്റെ വിഷയത്തിൽ അന്വേഷണവും മറ്റും ആവശ്യപ്പെടുകയും ചെയ്തു ഒരു സോഫ്റ്റ് ഹിന്ദു സ്പേസിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സെക്കുലർ ആണ് മുസ്ലിം സമൂഹത്തിനോടൊപ്പമാണ് പിന്നോക്കക്കാർക്കൊപ്പമാണ് ദളിത് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് അതോടൊപ്പം ഒരു സോഫ്റ്റ് ഹിന്ദു സ്പേസിൽ എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി ഹിന്ദു ദേവി ദേവന്മാരെ അപമാനിച്ചു അല്ലെങ്കിൽ നക്സൽ മനസ്സൃതിയാണ് തുടങ്ങിയ വാദങ്ങൾ എലക്ഷനിൽ വിലപ്പോവില്ല ശ്രീ നരേന്ദ്രമോദി സ്റ്റേച്ചർ കുറയ്ക്കാനേ അത് ഉപകരിക്കും താലിമാല കട്ടുകൊണ്ട് പോകും മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ ഇലക്ഷനിൽ ആ പ്രത്യേക രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ രണ്ടു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ബി ജെ പി പരാജയപ്പെട്ടു എന്നും കൂടെ ഓർക്കണം അതുകൊണ്ട് ഇലക്ഷൻ വരും പോകും പക്ഷേ നമ്മുടെ രാജ്യം നിലനിൽക്കണം നമ്മുടെ ഐക്യവും മതസൗഹാർദ്ദവും ബഹുസ്വർ നിലനിൽക്കണം അതിനുവേണ്ടി എല്ലാ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും ആപ്പും തുടങ്ങിയ എല്ലാ പാർട്ടികളും ശ്രമിക്കട്ടെ ഹിന്ദ് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമൻറ്റും ഞാനിത് വായിക്കുന്നുണ്ട് എന്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമന്റ്സ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും